നമ്മുടെ ഈ ഒരു വണ്ടി പെയിന്റ് ചെയ്യാനായിട്ട് നിസാരം എനിക്ക് ഒരു അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ബൈക്കിന്റെ റീടെസ്റ്റ് നമുക്ക് തന്നെ ചെയ്യാമെന്നാണ് ഇന്നത്തെ കാണിച്ചു തരാൻ പോണത് അപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ കോലമൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇതാണ് ഇതിന്റെ ഇവിടുത്തെ ഉള്ളിലത്തെ അവസ്ഥ അപ്പോ ഒരു കാര്യം പറയാം നിങ്ങളുടെ വണ്ടി ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് പോണതാണ് കാരണം ഇന്ന് ഞാൻ ആ തുക കൊണ്ട് അടച്ചതിനു ശേഷമാണ് ഇവിടുത്തേക്ക് നമ്മൾ പണി തുടങ്ങിയിരിക്കുന്നത് അതായത് ഇതേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ബൈക്കിന്റെ പരിവം നമ്മുടെ ടാങ്ക് ഒക്കെ ഫുൾ അഴുക്കായിട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അതെ ഇതൊക്കെ തോയി ഇല്ല ഇതിൽ സൈഡ് കവർ പോയി നമുക്കൊന്ന് ഇവനെ ഒന്ന് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇവന് ജീവനുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞാലല്ലേ നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് കിട്ടിയത് ഒരു എട്ടിൻ്റെ പണിയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇന്ന് ദിവസം ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ റീടെസ്റ്റ് ആയിരുന്നു പക്ഷേ തിരക്ക് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഡേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ കൃത്യം ഒരാഴ്ച ആയിരിക്കുകയാണ് ഫൈൻ അതായത് മൂവായിരത്തി മുന്നൂറ് രൂപ ഫൈൻ വന്നിരിക്കുകയാണ് ഞാനൊരു ഏജൻറ്റിനെ വിളിച്ചു ചോദിച്ചപ്പം പുള്ളി പറഞ്ഞാണ് മൂവായിരത്തി മുന്നൂറ് രൂപ മാത്രം ഫൈൻ മാത്രം വരും അതിൻ്റെ കൂടെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ വരും ടോട്ടൽ ഒരു പത്തയ്യായിരം രൂപ പേപ്പർ വർക്കിന് മാത്രം നമുക്ക് ഈ വണ്ടിക്കാവില്ല കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചെയ്തല്ലേ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷമെന്ന് പറയുന്നത് നമ്മളെങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ റീടെസ്റ്റ് നമുക്ക് തന്നെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഇതിൻ്റെ ടു ഇസഡ് വർക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീട്ടിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാണ് നിസാര പൈസയിൽ ലോ ബഡ്ജറ്റിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ ഈ ഒരു വണ്ടിയെ നമ്മുടെ പുത്തൻ രീതിയിലേക്ക് ഇട്ടു അത് റീടെസ്റ്റ് പാസ്സാവുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാമെന്നാണ് ഇന്നത്തെ പറഞ്ഞു തരാൻ പോണത് അപ്പോൾ അധികം സമയം കളയേണ്ട നമുക്ക് ഓരോരോ വിശേഷങ്ങളിലേക്കായിട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ രൂപം ഒന്ന് നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം അതായത് ഇതേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ പരിവം നമ്മുടെ ടാങ്ക് ടാങ്കൊക്കെ ഫുള്ള് അഴുക്കായിട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അതെ ഇതൊക്കെ തോയി ഇല്ല ഇതിലെ സൈഡ് കവർ പോയി കൂടാതെ തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ തുരുമ്പ് ഫുള്ള് തുരുമ്പായിട്ടിരിക്കുകയാണ് ഈ ഒരു താക്കോൽ സെറ്റും കാര്യങ്ങളൊക്കെ എന്നാലും നമുക്കൊന്ന് ഇവനെ ഒന്ന് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇവന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് എന്നറിഞ്ഞാലല്ലേ നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ തുടക്കം തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ോയ്ക്ക ഇതാണ് സ്പ്ലെൻഡർ എത്ര നാൾ ഉപയോഗിക്കുകയായിരുന്നെന്ന് പറഞ്ഞാലും ഒരച്ച അടിയിൽ വണ്ടി സ്റ്റാർട്ടാണ് നോക്കിക്കുക സ്ലോ സ്പീഡ് നോക്കുക നിങ്ങൾ ആ നിൽക്കുന്ന ആ എഞ്ചിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാതില്ല എത്ര വർഷം പഴക്കമുള്ള എഞ്ചിനാണ് പൊളി ഇതാണ് ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ പണിതെടുക്കണമെന്ന് എല്ലാവരോടും പറയുന്ന കാര്യം ഇത്ത മൈലേജിന് മൈലേജ് പവറിന് പവർ അതേപോലെ തന്നെ ഭംഗിക്ക് ഭംഗി അപ്പോൾ നമുക്കിനി ഓരോരോ വിശേഷങ്ങളിലായിട്ട് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഫുൾ അഴിക്കണം അതായത് ഇതിലെ ഉള്ള ടാങ്ക് സീറ്റ് സൈഡ് കവർ ബോക്സ് എയർ എയർ ഫിൽട്ടർ ബോക്സ് ഹെഡ് യൂണിറ്റ് എല്ലാം അഴിച്ചു മാറ്റിയിട്ട് ബോഡി മാത്രമാക്കിക്കൊണ്ട് നമുക്കിത് വൃത്തിയാണെന്ന് കഴുകി സെറ്റപ്പ് ആക്കി എടുക്കണം അപ്പോൾ നമുക്കിതേ സൈഡിലെ എയർ ഫിൽട്ടർ ബോക്സ് ഞാനൊന്ന് അഴിച്ചതാണ് ഇതിൻ്റെ അത് ഫുള്ള് നമ്മുടെ വേട്ടാവളിയുടെ കൂടാണ് നിങ്ങൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേട്ടാവളിയെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്തായിരിക്കും പറയുന്നറിയത്തില്ല ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇവിടെ വേട്ടാവളിയൻ എന്നാണ് പറയുന്നത് സൈഡ് കവർ നമ്മൾ അഴിച്ചു മാറ്റി സൈഡ് കവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് കാരണം എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാം ഇതിന് വലിയ കുഴപ്പമില്ല നമ്മുടെ മറ്റേ സൈഡ് അതായത് രണ്ടാമത്തെ സൈഡിൽ ഇതേ ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഇതിന്റെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപയോഗിക്കാം ഇത് ഉപയോഗിക്കാൻ പാടില്ല അപ്പം അതേ നമ്മള് സീറ്റ് അഴിച്ചും കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പത് ഇതിന്റെ ഉള്ളിലത്തെ കോലൊക്കെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഇവിടുത്തെ ഉള്ളിലത്തെ അവസ്ഥ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇത് ഈ ഒരു ഗാർഡ് അതായത് നമുക്ക് ഈ കൈ പിടിക്കാനുള്ള ഒരു ഗാർഡ് ഉണ്ടല്ലോ അത് മാറ്റണം അതേപോലെ തന്നെ ഇത് ഈ ഒരു പീസ് ഇത് ഇത് അഴിച്ചു മാറ്റണം ടാങ്ക് അഴിച്ചു മാറ്റണം ടാങ്ക് അഴിക്കാനായിട്ട് ഒറ്റ ബോൾട്ട് ഊരി കഴിഞ്ഞാൽ ഈ ഒരു ടാങ്ക് നമുക്ക് ഊരിയെടുക്കാം അപ്പോൾ ഇതിന് ടാങ്ക് നമ്മൾ ഊരാൻ പോകണം അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്യുവലിൻ്റെ ലൈനുണ്ട് അതൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്യുക ഈ ഒരു ഫ്യൂവൽ ടാപ്പ് ഇതേപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു കാർബേറ്റർ മെഡിയുന്ന ഒരു കോടലുണ്ട് ഈ കോടലിൽ ഒന്ന് വിയിക്കുക വിടീച്ച് കഴിഞ്ഞിട്ട് നേരെ ടാങ്ക് ഇതേ ഈ ഒരു പൊസിഷന് വേണം പിടിക്കുക അതായത് ഈ ഒരു ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ പിടിച്ചിട്ട് ഇതും ബാക്ക് ഇതിങ്ങനെ പൊക്കിയിട്ട് നേരെ ബാക്കോട്ട് ഇങ്ങനെ ഊരിയെടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഫ്യുവെല്ലിൻ്റെ നമ്മുടെ ഫ്യുവൽ ഗേജിൻ്റെ ലൈൻ വരുന്നുണ്ട് ഇത് ഇവിടെ ആയിട്ട് ഒരു കപ്പ്ളറാണ് ഇവിടെ വരുന്നത് ഇപ്പം ഞാൻ എൻ്റെ കപ്പ്ലറൊക്കെ പോയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കൊടുത്തിട്ടിരിക്കുകയാണ് ഇത് ഇതേപോലെ വിടീക്കുക ഇങ്ങോട്ട് നോക്കുക നിങ്ങൾ ഇത് വേണ്ടോ അതെ ഇത് ഫുള്ള് ഈ കടന്നലും വേട്ടാവളിയും ഒക്കെ കൂടുവെച്ചിരിക്കുന്ന ഇതൊക്കെ നമ്മൾ കുത്തി കളയണം കേട്ടോ അപ്പം അതെ നമ്മുടെ ഹാൻഡ് റയിൽ അതായത് നമ്മുടെ കൈ പിടിക്കാനുള്ള സാധനം അതേപോലെ തന്നെ ഇവിടുത്തെ നമുക്ക് ലഗേജ് വെക്കാനുള്ള സാധനം ഈ ഒരു സാധനം അങ്ങനെ നമ്മൾ ഊരി എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇങ്ങോട്ട് വെച്ചേക്കാം അപ്പോൾ അതെ നമ്മുടെ വണ്ടിയുടെ മഡ്ഗാട് അങ്ങനെ നമ്മളിത് ഊരി എടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സംഭവം ഇതിൽ ഫുള്ള് നമ്മുടെ സാമ്മാനം കൂടുവെച്ചിരിക്കുന്നു ചോദിക്കും മൊത്തം നമ്മുടെ ഈ സാമ്മാനത്തിൻ്റെ കൂടാണ് അപ്പോൾ അപ്പതേ നമ്മുടെ വണ്ടി ഈ ഒരു രൂപത്തിലേക്ക് അങ്ങനെ ആക്കിയിട്ടുണ്ട് മൊത്തം അഴിച്ചിട്ടുണ്ട് നമ്മുടെ മീറ്ററും കാര്യങ്ങളൊന്നും അഴിക്കൊന്നും വേണ്ട നമ്മൾ വൃത്തിയായിട്ട് വെള്ളം ഒടിച്ചൊന്ന് കഴിയാ മതി അപ്പോൾ അപ്പതേ കാർബറേറ്ററും കാര്യങ്ങളും എല്ലാം ഊരിയിട്ടുണ്ട് കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബറേറ്ററിലൊക്കെ നമുക്ക് നല്ലപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പെട്രോൾ ഇട്ടൊന്ന് കഴുകണം അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ വണ്ടി ഫുള്ള് വൃത്തിയായിട്ട് കഴുകാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ജെറ്റ് നമ്മുടെ വണ്ടി കഴുന്നൊക്കെ ജെറ്റ് ഉണ്ടല്ലോ ആ ജെറ്റാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും എടുക്കുക അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുക പത്തിമ്പത് രൂപയും വാടക വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് വൃത്തിയാക്കാം അപ്പോൾ അതെ നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചിരുന്ന് നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ വണ്ടി നമ്മൾ വൃത്തിയായിട്ട് എല്ലാം അഴിച്ച് കഴുകി നീറ്റാക്കി വെയിൽ തുടങ്ങാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള അടുത്ത പരിപാടി എന്നുള്ളത് പെയിൻറ്റിങ് ആണ് അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നത് നോർമൽ സ്പ്രെ പെയിൻ്റാണ് നമ്മുടെ വണ്ടിയുടെ ടാങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മെയിൻ പെയിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്നും പെയിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ബോഡി നല്ലപോലെ കളർ ചെയ്യുക അതേപോലെ എൻജിൻ്റെ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് അപ്പോൾ ഇതൊക്കെ വന്ന് ഫുൾ ഒന്ന് ഒന്ന് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കണം അപ്പോൾ അടുത്ത അടിയിലൊക്കെ ഉണങ്ങിയിട്ട് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കണം അപ്പോൾ അതെ നമ്മുടെ വണ്ടി അങ്ങനെ ഉണങ്ങി നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള പരിപാടി നമ്മുടെ പെയിൻ്റ്ഡിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റും അതേപോലെ തന്നെ സിൽവർ സിൽവർ സ്പ്രേ പെയിൻറ്റും നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ബ്ലാക്ക് ആണ് അടിക്കാൻ പോണത് തുടങ്ങാം അപ്പോൾ ഈ സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ടിരിക്കരുത് ഇതേപോലെ ഇതേപോലെതേ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ച് എല്ലായിടത്തും ഒന്ന് പറത്തിച്ച് എടുക്കുക കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂടിപ്പോൾ അതായത് കവർ ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ നൈസായിട്ടങ്ങ് തൂത്ത് വിട്ടാൽ മതി പ്രധാനമായിട്ടും നമുക്ക് അടിക്കേണ്ടതുണ്ട് ഇത് ഇവിടെ സ്ഥലങ്ങളിൽ ആൾക്കാർ കാണുന്ന സ്ഥലങ്ങളിൽ വേണം നമ്മൾ മെയിൻ ആയിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് തൂകി ഇവിടെ ഇത് ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും കവർ ചെയ്യേണ്ടത് തന്നെ ഞെക്കി പിടിക്കുന്നതിന് വരെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഉണ്ടോ ഇങ്ങനെ വേണം സ്പ്രേ പെയിൻറ്റ് അടിക്കുക അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ വണ്ടിയുടെ പണി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടി വൃത്തിയായിട്ട് കഴുകി അതിനുശേഷം നല്ലതുപോലെ ഉണക്കാൻ വെച്ചു ഒന്ന് പെയിൻ്റിങ് തുടങ്ങിയിരുന്നു അപ്പോൾ പെയിൻറ്റിങ് നിങ്ങളെ പൂർണ്ണമായിട്ടും കാണിച്ചില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയ അറിയാവുന്ന കാര്യമാണ് ഞാൻ അടിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഈ ഒരു ക്യാൻ പെയിൻറ്റാണ് മേടിച്ചത് രണ്ട് ഇപ്പോൾ രണ്ട് ക്യാൻ നമ്മൾ ഗ്ലോസി ബ്ലാക്കും അതേപോലെ രണ്ട് ക്യാൻ സിൽവറുമാണ് മേടിച്ചത് അപ്പോൾ ഒരു ക്യാൻ ആണ് ഇന്നലെ മേടിച്ചത് പക്ഷേ അത് തികയാഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്യാൻ കൂടെ എക്സ്ട്രാ മേടിച്ചു അപ്പോൾ അതെ ഈ ഒരു രീതിയിലേക്ക് നമ്മളെ ഫിനിഷിങ്ങിലേക്ക് നമ്മൾ അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നോക്കിയാൽ കണ്ടോ നല്ല അടിപൊളി ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ടെസ്റ്റിന് കൊണ്ടുപോകുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ പേപ്പർ വർക്കിന് എത്ര രൂപ ആയെന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാം നിങ്ങളുടെ വണ്ടി ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ നല്ലൊരു തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് പോണതാണ് കാരണം ഇന്ന് ഞാൻ ആ തുക കൊണ്ട് അടച്ചതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പണി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ വണ്ടിയുടെ പണി ഇവിടം വരെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയുടെ ഹെഡ് പിടിപ്പിക്കുക പെട്രോൾ ടാങ്ക് കയറ്റ അതേപോലെ തന്നെ ബാക്കിലെ കാരിയർ ഫിറ്റ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയിൻ ബോക്സ് ഫിറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതായത് ഈ കല്ലറല്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പോൾ അതെ ഇവിടം വരെയും നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ ഇനി നമ്മളിത് ചെയിൻ ബോക്സ് പിടിപ്പിക്കാൻ പോവാണ് ചെയിൻ ബോക്സ് ഒക്കെ നമ്മുടെ വണ്ടിയുടെ പഴയതിന് ഇല്ലായിരുന്നു അപ്പോൾ ചെയിൻ ബോക്സ് നമ്മൾ പുതിയ ഒരം മേടിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ വിലയാണ് ഒരു ചെയിൻ ബോക്സിന് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പെയിൻറ് ചെയ്ത് ഫുൾ വർക്കും ചെയ്ത് ഒരു രൂപ പോലും കൊടുക്കാതെ വണ്ടിയുടെ പേപ്പർ വർക്ക് മാത്രം ചെയ്തിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുപോയി ടെസ്റ്റ് പാസ്സാക്കിയെടുത്ത നമ്മുടെ സ്പ്ലൻഡർ അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ ഒരു വണ്ടിയെ സംബന്ധിച്ച് ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വണ്ടി പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്യാനായിട്ട് നിസ്സാരം എനിക്ക് ഒരു അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ അതെങ്ങനെയെന്നല്ലേ അതായത് നമ്മുടെ വണ്ടിയിൽ ടാങ്കിൽ അത്യാവശ്യം പെയിൻ്റോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ടി വന്നില്ല നല്ല നീറ്റും കാര്യങ്ങളും ആയിരുന്നു ടാങ്ക് അതേപോലെ തന്നെ നമ്മുടെ സൈഡ് കവർ നമ്മൾ പുതിയതാണ് മേടിച്ചിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മുന്നൂറ്റമ്പത് രൂപ ഈ ഒരു രണ്ട് സൈഡ് കവറിനായിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് സ്പ്രേയുടെ ക്യാൻ കിട്ടും നമുക്ക് അതൊരു നൂറ്റി നാൽപ്പത് രൂപയെ അതൊരു ക്യാൻ വില വരുന്നുള്ളൂ അങ്ങനത്തെ രണ്ട് സിൽവറും രണ്ട് ഗ്ലോസി ബ്ലാക്കും മേടിച്ച് നമ്മൾ വണ്ടിയിലിതേ ഈ കാണുന്ന നമ്മുടെ റിമ്മ് ഷോക്ക് ഷോക്കപ്സറ് കവറ് നമ്മുടെ ടാങ്കിൻ്റെ മേളത്തെ ഈ കവറ് ഹാൻഡിൽ ബാറ് അതേപോലെ നമ്മുടെ സീറ്റിൻ്റെ കവർ നമ്മൾ മാറി അതിനേകദേശം ഒരു പത്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപ സീറ്റ് കവറിനായിട്ടുണ്ട് പിന്നെ ഇവർ കാണുന്ന സൈലൻസർ ബോഡി ചേയ്സ് ഇതിലൊക്കെ നമ്മളിത് വീട്ടിൽ തന്നെയാണ് സ്പ്രേ പെയിൻറ് ചെയ്ത് നീറ്റാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഏജൻ്റിനെ വിളിച്ച് ചോദിച്ചു നമ്മൾ ഈ ഒരു വണ്ടി ടെസ്റ്റ് എടുക്കാനായിട്ട് എത്ര രൂപ വരുമെന്ന് അപ്പോൾ പുള്ളിക്കാരൻ വെച്ച കണക്കനുസരിച്ച് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ പേപ്പർ വർക്കിന് മാത്രമാവും കാരണം ഈ ഒരു വണ്ടി ടെസ്റ്റ് പെൻഡിംഗ് ആയി പോയായിരുന്നു കാരണം കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതി ഇരുപത്തി അഞ്ചാം തീയതി ടെസ്റ്റ് ആയിരുന്നു ഈ വണ്ടിക്ക് പക്ഷേ അന്ന് ടെസ്റ്റിന് എനിക്ക് സമയം കിട്ടാഞ്ഞുകൊണ്ട് തന്നെ ഈ മാസം ഒക്ടോബർ ഒക്ടോബർത്താം തീയതിയാണ് ടെസ്റ്റിന് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കോമ്പൗണ്ട് ഫൈൻ എന്ന രീതിയിൽ ഒരു മൂവായിരം രൂപ അതിപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വണ്ടി ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു മിനിറ്റ് കഴിഞ്ഞാൽ മൂവായിരം രൂപ കോമ്പൗണ്ട് ഫൈൻ അടക്കേണ്ടി വരും അപ്പോൾ ആ ഒരു മൂ മൂവായിരം രൂപ കോമ്പൗണ്ട് ഫൈൻ അടച്ചു അതേപോലെ തന്നെ നമുക്ക് അഞ്ച് വർഷത്തേക്കുള്ള ടാക്സ് അതായത് തൊള്ളായിരത്തി സംതിങ് രൂപ ആയിരം രൂപയുടെ താഴെ ടാക്സ് വരുന്നുള്ളൂ അഞ്ച് കൊല്ലത്തേക്ക് പിന്നെ ടെസ്റ്റ് ഫീസ് ഏകദേശം എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ടെസ്റ്റ് ഫീസ് വരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു ഏജൻ്റിനെ വിളിച്ച സമയത്ത് പുള്ളിക്കാരൻ്റെ കമ്മീഷൻ മാത്രം ആയിരത്തഞ്ഞൂറ് രൂപ കമ്മീഷൻ ഒരു ബൈക്ക് ടെസ്റ്റ് ചെയ്ക്കുന്നതിന് അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് നേരി പോയി നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാ ഏജൻറ്റ് വഴിയാണ് പോയത് അപ്പോൾ ഈ തവണ നമുക്കൊന്ന് നേരിപ്പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡയറക്റ്റ് നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി പേപ്പറൊക്കെ അപ്ലൈ ചെയ്തു ടെസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും എടുത്തില്ല സാധാരണ ഏജൻറ്റ് വിളിച്ചതുകൊണ്ട് ഏജൻ്റ് പറയും ടെസ്റ്റ് ഡേറ്റ് എടുക്കണം ടെസ്റ്റ് ഡേറ്റ് ഡേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തൊക്കെ പേപ്പറാണ് ഇനി നമ്മുടെ ഒരു വണ്ടി റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകണം നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ രണ്ടാമത്തെ കാര്യം ഇൻഷുറൻസ് മൂന്നാമത്തെ കാര്യം നമ്മൾ അഞ്ച് വർഷത്തെ ടാക്സ് അടച്ച പേപ്പർ നാലാമത്തെ കാര്യം നമ്മുടെ റീറ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ അതൊക്കെ അക്ഷയക്കാർക്കറിയാം അവർ റെഡിയാക്കി തരും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് ഈ പൊല്യൂഷൻ്റെ ഇൻഷുറൻസിൻ്റെയും കോപ്പി പിന്നെ ആർ സി ബുക്കിന് ഒറിജിനൽ കാരണം ആർ സി ബുക്ക് നമ്മുടെ സബ്മിറ്റ് ചെയ്യുവാണ് നമുക്ക് പുതിയ ആർ സി ബുക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് നമുക്ക് നമ്മുടെ വണ്ടി ടെസ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ചിലവായെന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ പേപ്പർ വർക്കിനായി അത് മൂവായിരം രൂപ എനിക്ക് ഫൈൻ വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപയുടെ താഴെ മാത്രമേ പേപ്പർ വർക്കിനാവത്തുള്ളൂ അപ്പോൾ എനിക്ക് ആ മൂവായിരം രൂപ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു പത്തയ്യായിരം രൂപ മാത്രമേ ഈ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്തെടുക്കേണ്ട എനിക്ക് ചിലവ് വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടി രണ്ടായിരത്തി എട്ട് മോഡലാണ് വെറും പതിനൊന്നായിരം രൂപയ്ക്ക് ഞാൻ വാങ്ങിയ വണ്ടിയാണ് ഇപ്പോൾ എങ്ങനെ കഴിച്ചാലും ഒരു പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപയുടെ താഴെ മാത്രമേ ഈ ഒരു വണ്ടി എനിക്കിപ്പോൾ ഏകദേശം നാലുവല്ലം ഞാൻ ഓടിച്ചു ഇനി എൻ്റെ അനിയന് കൊടുക്കുകയാണ് ഈ വണ്ടി അവനാണ് ഇനി കൊണ്ടുകടക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇനി ഈ സർവീസ് പേപ്പറൊക്കെ ക്ലിയർ ചെയ്ത് അഞ്ച് കൊല്ലത്തേക്ക് ഇനി ഉണ്ട് നമ്മുടെ വണ്ടിക്ക് യാതൊരു വിധത്തിലെ പേടിയും കാര്യങ്ങളും വേണ്ട സുഖമായിട്ട് ഓടിച്ചിട്ടുണ്ടാക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ചങ്ങിന് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്യാനും മറക്കരുത് ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോ നമ്മുടെ പേജിലും ജാനിലൊക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം